Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd. ഇരുമ്പുകൾ പറക്കുന്ന ലോകത്താണ് നാം ജീവിക്കുന്നത്. അതെ, ഇരുമ്പുകളാണ് പറക്കുന്നത്. ടൺ കണക്കിന് ഭാരമുള്ള വിമാനങ്ങളെ പറ്റി നാം ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നൂറുകണക്കിന് ആളുകളെയും അതുപോലെ ഭാരമുള്ള വസ്തുക്കളെയും ചുമന്നുകൊണ്ടാണ് അത് പറന്നുയരുന്നത്. ആകാശ സീമയിൽ അത് നീന്തിത്തുടിക്കുന്നു, അതിശീഘ്രം സഞ്ചരിക്കുന്നു. ഇരുമ്പിൻ കഷ്ണങ്ങളുടെ കൂട്ടായ്മയാണ് വിമാനങ്ങൾ. മനുഷ്യൻ അത് ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യൻ ഒരു സംഭവം തന്നെയാണ്. ഈ ഇരുമ്പിനെ മെരുക്കി അതിനെ പറത്താൻ കഴിവ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യനെയല്ല ഇവിടെ യഥാർത്ഥത്തിൽ വാഴ്ത്തപ്പെടേണ്ടത്. ഈ ബുദ്ധിയും കഴിവും യോഗ്യതയും സമ്മാനിച്ചതായ ജഗന്യന്താവായ രക്ഷിതാവിനെയാണ്, അള്ളാഹുവിനെയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ ഹുവല്ലദീ അൻഷാഅകും. നബിയെ, താങ്കൾ പറയുക, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചവൻ. وجعل لكم السمع والبصر والافئده കേൾവിയും കാഴ്ചയും ബുദ്ധിയും അവൻ നിങ്ങൾക്ക് നൽകി. കലീലമ്മ തഷ്കുറൂൻ, പക്ഷേ നിങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് നന്ദി കാണിക്കുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിലെ ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോൾ നാം സൃഷ്ടാവിനെ ഓർക്കേണ്ടതുണ്ട്, അനുസ്മരിക്കണം, അവനെ നന്ദി പ്രകാശിപ്പിക്കണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം.